നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവർ ക്രൈംബ്രാഞ്ച് മേധാവിയെ പോയി കണ്ടത് ചിലതൊക്കെ കണക്കുകൂട്ടി തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഒന്നാകെ മുൾമുനയിൽ നിർത്തി പി വി അൻവർ പല കളികളും കളിക്കുന്നുണ്ട് അൻവർ ക്രൈംബ്രാഞ്ച് മേധാവിയെ കണ്ടാവശ്യപ്പെട്ടത് കോഴിക്കോട്ടെ മാമി തിരോധാന കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് എസ് പി വിക്രമനെ നിയോഗിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പി വിക്രമൻ പി വി അൻവറിന്റെ അടുത്ത ആളാണ് അൻവറിന്റെ ചില കേസുകൾ ഒതുക്കി കൊടുത്ത ആളും കൂടിയാണ് ഈ ഉദ്യോഗസ്ഥൻ ഈ ഉദ്യോഗസ്ഥനെ തന്നെ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനം അന്വേഷിക്കാൻ നിയോഗിക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടാനായിരുന്നു അൻവറിന്റെ പുതിയ നീക്കം മുൻ മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്നു പി വിക്രമൻ ഈ കാലയളവിൽ ഈ ഉദ്യോഗസ്ഥനും അൻവറും ചേർന്ന് പലതും പല കേസുകളും ഒതുക്കിയിട്ടുണ്ട് എന്നുള്ള ആരോപണം ഇപ്പോൾ ശക്തമാകുകയാണ് അൻവർ പ്രതിയായ അൻപത് ലക്ഷത്തിന്റെ ക്രഷർ തട്ടിപ്പ് കേസിൽ എം എൽ എയെ അറസ്റ്റിൽ നിന്നും രക്ഷിച്ചതിന് പിന്നിൽ വിക്രമനാണെന്ന ആക്ഷേപം നേരത്തെ നിലനിൽക്കുന്നുണ്ട് ഇതിനിടെയാണ് അൻവർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന മാമി തിരോധാന കേസ് അന്വേഷണം ഈ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണമെന്ന് അൻവറിന്റെ ആവശ്യം ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും ചർച്ചയായി ചർച്ചയായിരുന്നു സിപിഎം സഹയാത്രികനായ പ്രവാസി എഞ്ചിനീയർ നടുത്തൊടി സലീമിൽ നിന്നും ക്രഷർ ബിസിനസിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് അൻപത് ലക്ഷം തട്ടിയ കേസ് സിവിൽ സ്വഭാവമുള്ളതാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയാണ് പി വി അൻവർ എം അറസ്റ്റിൽ നിന്നും ഈ ഉദ്യോഗസ്ഥൻ രക്ഷിച്ചെടുത്തത് അന്ന് മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്നു ഇദ്ദേഹം മമ്പാട് എം ഇ എസ് കോളേജിൽ അൻവറിനോടൊപ്പം പഠിച്ചയാളാണ് വിക്രമൻ അതുകൊണ്ടുകൂടിയാണ് നിലമ്പൂർ എം എൽ എയുടെ ഇപ്പോഴത്തെ നീക്കത്തിൽ സംശയങ്ങൾ ഉയരുന്നതും പോലീസിലെ ഒരു വിഭാഗത്തിനെതിരെ നിരന്തരം അധിക്ഷേപങ്ങളുമായി അൻവർ ഇപ്പോൾ രംഗത്തുണ്ടല്ലോ ഇതിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരായ ചിലർ ഉണ്ടെന്നാണ് എ ഡി ജി പി അജിത് കുമാർ തന്നെ ഡിജിപിക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത് ഇക്കാരണം കൊണ്ടുകൂടിയാണ് അൻവറിന്റെ താൽപര്യങ്ങൾ ദുരൂഹമായി നിൽക്കുന്നതും പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്ന് മലപ്പുറം എസ് പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയപ്പോൾ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന വിക്രമനെയും മാറ്റിയിരുന്നു ഇതോടെ മാമി കേസ് അന്വേഷണ ചുമതലയിൽ നിന്ന് വിക്രമൻ മാറി ഇതോടെയാണ് വിക്രമന് അന്വേഷണ ചുമതല നൽകണമെന്നാവശ്യപ്പെട്ട് അൻവർ ക്രൈംബ്രാഞ്ച് മേധാവിയെ കണ്ടത് അധികാര ദുർവിനിയോഗം നടത്തി അൻവറിനെ സഹായിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ വിക്രമൻ തെളിവുകൾ പരിഗണിക്കാതെ കേസ് സിവിലാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകിയതെന്ന് ക്രഷർ തട്ടിപ്പിനിരയായ സലീം മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിക്രമനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ് അസോസിയേഷൻ യോഗത്തിൽ പി വി അൻവർ മലപ്പുറം എസ് പി ശശിധരനെ പരസ്യമായി ആക്ഷേപിച്ചപ്പോൾ വേദിയിൽ ക്രൈംബ്രാഞ്ച് എസ് പി വിക്രമനുമുണ്ടായിരുന്നു ക്രഷർ തട്ടിപ്പ് കേസ് സിവിൽ സ്വഭാവമുള്ളതാക്കി മലപ്പുറം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ പരാതിക്കാരനായ സലിം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വസ്തുതകളും തെളിവുകളും പരിശോധിക്കാതെ പി വി അൻവറിന്റെ സ്വാധീനത്തിനു വഴങ്ങിയാണ് ക്രിമിനൽ സ്വഭാവമുള്ള വഞ്ചനാ കേസ് ക്രൈംബ്രാഞ്ച് സിവിലാക്കി മാറ്റിയത് എന്നാണ് സലീമിന്റെ ആരോപണം മഞ്ചേരി സി ജെ എം കോടതി ഉത്തരവ് റദ്ദാക്കി ശരിയായ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് ആവശ്യപ്പെടുകയാണ് സലീം മംഗലാപുരം ബൽത്തങ്ങാടി താലൂക്കിലെ തണ്ണീരുപന്ത പഞ്ചായത്തിലെ ക്രഷറും ഇതോടൊപ്പമുള്ള ഇരുപത്തിയാറ് ഏക്കർ ഭൂമിയും സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണെന്നും ക്രയവിക്രയ അവകാശമുണ്ടെന്നും പറഞ്ഞ് പി വി അൻവർ മലപ്പുറം സ്വദേശിയായ പ്രവാസി എഞ്ചിനീയർ സലീമിൽ നിന്നും പത്ത് ശതമാനം ഷെയറും മാസം അരലക്ഷം ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു കേസ് വിക്രമനെ തിരികെ കൊണ്ടുവരാൻ അൻവർ പല കളികളും ഇപ്പോൾ കളിക്കുകയാണ് ഇതാണ് വലിയ ദുരൂഹതകൾ ഉണ്ടാക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത